നമസ്കാരം ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സമയത്താണ് നാം എല്ലാവരും ജീവിക്കുന്നത് ഇതിൽ തന്നെ ഭക്ഷണവും വെള്ളവും വ്യായാമവും അല്ലാതെ തന്നെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് നാം നമ്മുടെ വികാരങ്ങളെ അതെന്ത് തരത്തിലുള്ള ഇമോഷൻസ് ആണെങ്കിലും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ വികാരങ്ങൾ ശരീരത്തിനെ ഏതു തരത്തിലാണ് ബാധിക്കുന്നത് എന്നറിയുന്നതിന് വേണ്ടി നമുക്ക് ഇത് കേൾക്കാം നമ്മുടെ വികാരങ്ങൾക്ക് ഒരുപാട് ഭാവങ്ങളുണ്ട് ദേഷ്യം വരുമ്പോൾ നമ്മൾ ചൂടുള്ളവരാണ് സങ്കടപ്പെടുമ്പോൾ ഹൃദയം ഭാരമുള്ളവരായിരിക്കും ചിലപ്പോൾ സന്തോഷം കൊണ്ട് പൊട്ടിത്തെറിക്കാൻ തോന്നും ഈ വാക്യങ്ങൾക്കെല്ലാം പിന്നിൽ ശാസ്ത്രീയമായ ഒരു വിശദീകരണമുണ്ടെന്നും ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾക്ക് വികാരങ്ങൾ ഏതു തരത്തിലാണ് ബാധിക്കുന്നതെന്നും നമുക്ക് നോക്കാം സന്തോഷവും സ്നേഹവും സന്തോഷവും സ്നേഹവും ശരീരത്തിലൂടെ ശരീരത്തിലുടനീളം പ്രകടമാണ് സന്തോഷം അനുഭവിക്കുന്നതിൽ നിന്നുള്ള വൈകാരിക ഉത്തേജനം ആമാശയത്തിലും കുടലിലും മൂത്രസഞ്ചിയിലും സ്ഥിതി ചെയ്യുന്ന നമ്മുടെ പേശികളെ ബാധിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ചിലർ പറയുന്നത് എൻ്റെ വയറ്റിൽ ചിത്രശലഭങ്ങൾ പറക്കുന്ന പോലെ തോന്നുന്നു എന്നത് എന്നിരുന്നാലും സന്തോഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്നേഹത്തിന് കാലുകളുമായി ചില ബന്ധങ്ങൾ ഉണ്ടായിരിക്കും രണ്ട് വികാരങ്ങളും നമ്മുടെ മാനസികാവസ്ഥയെയും വികാരങ്ങളെയും നിയന്ത്രിക്കാൻ സഹായിക്കുന്ന നല്ല ഹോർമോണുകളായ ഡോപ്പമൈൻ സെറോഡോണിൻ എന്നിവ പുറപ്പെടുവിക്കുന്നു ഈ രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ മുഴുവൻ ശരീരത്തിനും ഒരു കെമിക്കൽ ബാലൻസ് നിലനിർത്തുന്നതിൽ കൈകോർത്ത് പ്രവർത്തിക്കുന്നു ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെടാത്തവർ ചുരുക്കമായിരിക്കും ദേഷ്യം പ്രധാനമായും അനുഭവപ്പെടുന്നത് ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തിലാണ് ഇത് കൂടുതലും ഹൃദയത്തെ ബാധിക്കുന്നതുമാണ് ഒരുപക്ഷെ നാം അസ്വസ്ഥരായിരിക്കുമ്പോൾ എന്തെങ്കിലും ഇടിക്കുന്നതിനോ തെറിപ്പിച്ചിടുന്നതിനോ ഉള്ള ആഗ്രഹം തോന്നുന്നതിൻ്റെ കാരണവും തന്നെയാണ് കൈകളിൽ വൈകാരിക ഊർജം തീവ്രമാകുന്നു അത് പുറത്തുവിടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നാം പലപ്പോഴും സംശയിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരം പ്രകടനങ്ങൾ വർദ്ധിക്കുന്നത് ദേഷ്യം വരുമ്പോൾ അഡ്രിനാലിൻ പുറത്തുവിടുന്നത് ഇത് നമ്മുടെ പേശികളെ മുറുകെ പിടിക്കുകയും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അടിച്ചമർത്തപ്പെട്ട കോപത്തെ ഹൃദ്രോഗവും ദുർബലമായ രോഗപ്രതിരോധ സംവിധാനവുമായി ബന്ധിപ്പിക്കുന്നു എന്നും പഠനങ്ങൾ പറയുന്നുണ്ട് ഭയവും വെറുപ്പും ഭയവും വെറുപ്പും ശരീരത്തിന്റെ മുകൾ ഭാഗത്തെയും ഹൃദയത്തിനെയും ബാധിക്കുന്ന ഒന്നാണ് നമ്മൾ ഭയപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പതികരണത്തിൽ എപ്പിനെഫ്രിൻ നോറപ്പിനെഫ്രിൻ എന്നീ ഹോർമോണുകൾ വർദ്ധിക്കുന്നു ഇത് നമ്മുടെ പേശികളെ അക്രമാസക്തമായ പ്രവർത്തനത്തിന് സജ്ജമാക്കാൻ സഹായിക്കുന്നുമുണ്ട് ഈ ഹോർമോണുകൾ ഹൃദയത്തിലും ശ്വാസകോശത്തിലും പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നു മറ്റു നിഷേധാത്മക വികാരങ്ങൾ പോലെ തന്നെയാണ് ഭയം പലപ്പോഴും നിരന്തരമായ ഭയം വിട്ടുമാറാത്ത സമ്മർദ്ദത്തിലേക്ക് നയിച്ചേക്കാം ഇത് ഓർമ്മശക്തിയെ ബാധിക്കുകയും ഹൃദയരോഗങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത്രയുമാണ് നമുക്കുള്ളിൽ ഭയവും വെറുപ്പും വർദ്ധിപ്പിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ വിഷാദം വിഷാദം ഇപ്പോൾ പലരെയും പിടികൂടുന്ന അതിഭീകരമായ ഒരു അവസ്ഥ തന്നെയാണ് വിഷാദം താഴ്ത്ത ശരീരത്തെ പ്രവർത്തനരഹിതമാക്കുമ്പോൾ ദുഃഖം തലയിലും നെഞ്ചിലുമായി കെട്ടിക്കിടക്കുന്നു വിഷാദം തലച്ചോറുള്ള ശാരീരിക മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നും തലവേദനയ്ക്കും വീക്കത്തിനും കാരണമാകുമെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അസ്വസ്ഥത അനുഭവപ്പെടുന്നതിലൂടെ പലപ്പോഴും ചില കാര്യങ്ങളിൽ താൽപ്പര്യം നഷ്ടപ്പെടുത്തുന്നതിനും കാരണമാകും അതുകൊണ്ട് തന്നെ ഇത് പലപ്പോഴും തലവേദനയും നെഞ്ചുവേദനയും പോലുള്ള അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഉത്കണ്ഠ ഉത്കണ്ഠ നമ്മുടെ ശരീരത്തിലെ പെൽവിക് ഭാഗത്തെയാണ് ബാധിക്കുന്നത് പെൽവിസ് മേഖലയ്ക്ക് മുകളിൽ ഉത്കണ്ഠ അനുഭവപ്പെടുന്നു ഇത് ഉത്കണ്ഠ ആക്രമണം ബാധിച്ച പ്രദേശം കൂടിയാണ് കാരണം ഭയം പോലെ തന്നെ ഈ വികാരം അടിനാൾ ഉത്തേജിപ്പിക്കുകയും നമ്മുടെ ശ്വാസോച്ഛ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ നമ്മുടെ തലച്ചോറിന് കൂടുതൽ ഓക്സിജൻ ലഭിക്കുകയും നമ്മൾ പല വിധത്തിലുള്ള മുൻകരുതലുകൾ എടുക്കുന്നതിന് തയ്യാറെടുക്കുകയും ചെയ്യുന്നു ത്വരിതഗതിയിലുള്ള ഹൃദയമിടിപ്പ് നെഞ്ചുവേദന ഓക്കാനം എന്നിവയെല്ലാം ഉത്കണ്ഠ ആക്രമണത്തിന്റെ ലക്ഷണങ്ങളാണ് നിരന്തരമായ ഉത്കണ്ഠ നമ്മുടെ ശരീരത്തിന്റെ സാധാരണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇത് നമ്മെ വൈറൽ അണുബാധകൾക്കും മറ്റ് രോഗങ്ങൾക്കും ഇരയാക്കിയേക്കാം നിങ്ങളിൽ ഉത്കണ്ഠ വർദ്ധിപ്പിക്കുമ്പോൾ അത് പലപ്പോഴും കാലുകൾ തണുക്കുന്നതിലേക്ക് എത്തിക്കുന്നുണ്ട് അതിന്റെ ഫലമായി ശരീരത്തിന്റെ പുറംഭാഗങ്ങളിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നു वेब डेस्क न्यूज